ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തത്തിൻ്റെ ആ ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ത്തിലെ പൂടൽ അത്തപ്പൂക്കളം, അപ്പൊ അത് പൂവിട്ട് കഴിഞ്ഞു. അപ്പം ഇന്ന് അത്തത്തിന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കറിക്ക് വേണ്ട പച്ചക്കറികളൊക്കെയാണ് ഇത്. അപ്പോൾ അമ്മതാ പയറ്, അത് തോരലിനേക്കുള്ളത് കൊണ്ട് ഒരത്തതിന് ഓലല്ലും ചേർക്കാണ്ട്. ഇത് കുമ്പളങ്ങ, അത് തോലൊക്കെ ചെത്തിക്കഴിഞ്ഞ് പിന്നെ നുറുക്കാണ്. അത് പുളിങ്കറിക്കുള്ളതാണ്. അത് തേങ്ങയൊക്കെ അരച്ചിട്ട്, ജീരകം തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ അത് ചേർത്തിട്ടാണ്. പിന്നെ തക്കാളി ഉണ്ട്, പിന്നെ മത്തനതാ നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. അത് ഓലൽക്കില്ലാണ്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള പുളിങ്കറി, മുരിങ്ങാക്കായ ഉണ്ട്, ഇതുണ്ടോ പയർ, രണ്ട് ഐറ്റം പയർ, ഓലൽക്കും തോരലിക്കും ഉള്ളത്. പിന്നെ മുരിങ്ങാക്കായ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. മത്തൻ, പിന്നെ മത്തനിൽ പച്ചമുളക് കീറിട്ടിട്ടാണ്. പിന്നെ ഇതാ നമ്മളെ പുളിങ്കറിക്ക് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ പുളി പിഴിഞ്ഞ് പോരാ വേണ്ടത്. മുരിങ്ങാക്കായ വേറെ ഇട്ടിട്ട് അത് വേവിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആദ്യം കുമ്പളങ്ങയും തക്കാളിയൊക്കെ നിന്ന് വേവിച്ചു. പിന്നെ ഇതാ മത്തൻ്റെ ഓലിന് അടുപ്പത്തുണ്ട്, അരവ് പാരയാണ് കറിയിൽ. ഇന്ന് നമ്മൾ ആകെക്കൂടിയൊരു ഉള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പം ഇതാ നമുക്ക് പപ്പടം കാച്ചിലാണ്. അപ്പോൾ അതാണ് അടുത്ത പണി. എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ അതാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക റെസിപ്പി അല്ല, അങ്ങനെയല്ല ഇന്ന് കാണിക്കുന്നത്. അത്തത്തിന് അത്യാവശ്യം എല്ലാ പണിയും കൂടി ആകുമ്പോഴേക്കൊക്കെ തിരക്കന്നെയാണ്. പയർ തോരൻ അടുപ്പത്തായി. ഇനിയിപ്പോൾ നമുക്ക് പായസത്തിൻ്റെ ഒരു പണിയാണ്. സേമിയ പായസമാണ് ഈ വിശേഷ ദിവസം. എന്താ വെച്ചാൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് എല്ലാം കൂടി റെഡിയായി വരണമെങ്കിൽ നല്ല പണിയാണ്. നമ്മൾ സേമിയ പായസമാണ് ഇന്ന്, അപ്പം അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സേമിയ പായസം ഇതാ അതും ഏകദേശമൊക്കെ റെഡിയായി വന്നു. അപ്പോൾ ഇന്ന് സേമിയ പായസം ആകുമെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഇന്ന് സേമിയ ആക്കിയത്. അതിൽ പായസത്തിൻ്റെതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതും വഴറ്റിയിട്ടു. ഇന്ന് ഊണ് കഴിക്കായി ഓലൻ, ഉപ്പേരിയുണ്ട്, പിന്നെ മുളകാ പച്ചടി, നാരങ്ങാച്ചാർ, പപ്പടം, പിന്നെ നമ്മളെ കുത്തരിച്ചോറും പുളിങ്കറി. അപ്പോൾ ഇത് എനിക്കുള്ളത് വിളമ്പാണ്. പിന്നെ തൈരുണ്ട് എനിക്ക്, അമ്മയ്ക്കിന് തൈര് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ ഇലയിൽ തന്നെയാണ് സേമിയ പായസം അമ്മ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അത്തം ദിനാശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എനേബിളിയാ. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.